ഹായ്, അസ്സലാമു അലൈക്കും. വ്യത്യസ്തമായ ഒരു മസാല ചേർത്തിട്ട് ഒരു കിടിലൻ ടേസ്റ്റിലും ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കൂടാതെ ഓയിലൊന്നും ചേർക്കാണ്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളൊരു മെത്തേഡും കൂടെ ഇതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മീൻ വാങ്ങിക്കാൻ പോയപ്പം ഫ്രഷ് മീൻ കണ്ടപ്പോൾ കുറച്ചധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ചധികം ദിവസം ഇങ്ങനെ ഫ്രഷായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളതിൻ്റെ ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ കണ്ടില്ലേ, നല്ല ഫ്രഷ് അയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിലൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു കറുപ്പ് കളറില്ലേ, പലർക്കും അതിലെ കുട്ടികൾ പറയുന്ന പ്രശ്നമാണ് വയറുവേദന ഉണ്ട് അല്ലെങ്കിൽ ചൊറിച്ചിൽ വരണം എന്നുള്ളതൊക്കെ. അപ്പം ഇത് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയത്, ഇപ്പം അത് മുഴുവൻ അധികം ഇല്ല, കുറേ അവർ തന്നെ ക്ലീൻ ആക്കിയപ്പോൾ പോയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അത് ക്ലീൻ ആക്കിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ചൊറിച്ചിലോ അല്ലെങ്കിൽ വല്ല അലർജിൻ്റെതോ അങ്ങനെയുള്ളതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതിൽ ഒരയില ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആക്കി എടുക്കുകയാണ്. അപ്പം അതിന് ആദ്യം നന്നായിട്ടൊന്ന് വരട്ട് കൊടുക്കുക. അത്യാവശ്യം വലിയ അയില തന്നെയാണ് കേട്ടോ, അപ്പം ഞാൻ ഒന്നെടുത്തിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ രണ്ട് സൈഡിലും വരട്ടെടുക്കുക. അല്ലേ, മീൻ നല്ല ഫ്രഷായി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു ടിപ്പാണിത്. മീനിൻ്റെ ഷോപ്പിൽ അവർ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഇങ്ങനെ മീൻ നിറയെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഒരു ബോക്സിൽ വെള്ളം നിറച്ചെടുക്കുക. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ തന്നെ. അപ്പം ഞാൻ രണ്ട് ഇതും നമ്മൾ ആവശ്യത്തിനുള്ളത് ഓരോരോ ബോക്സിലാക്കി മാറ്റി മാറ്റി വെക്കുക. ഒരു സമയത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു മീനുകൾ ഓരോ ബോക്സിലാക്കി മാറ്റി വെച്ചിട്ട് നിറയെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം വെച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലെടുത്ത് വെക്കുക. ഇനിയിപ്പോൾ ഇതാ മീൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ എരിവിനാവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന മല്ലിയില അതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പുതിന മല്ലിയിലയൊക്കെ നമ്മൾ എത്ര ചേർത്താലും അതിൻ്റെ ആ ഒരു എന്താ പറയുക, കുത്തുന്ന ടേസ്റ്റും അങ്ങനെയൊന്നും വരില്ല കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകും കൂടാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടാണ് ചേർത്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനതിലേക്കൊരു ടീസ്പൂണ് ഇഞ്ചി വെള്ളുള്ളി ചതച്ചെടുത്തതും കൂടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ഞാനിപ്പോൾ അതിവിടെ ചതച്ചെടുത്തുള്ളതുകൊണ്ട് അതും കൂടെ കൂട്ടിയിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതപ്പം മീൻ എന്താ പറയുക, മസാല പുരട്ടിയെടുക്കണേനും ഒരു രീതിയുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ആ ഒരു തലഭാഗം പിടിച്ച് വെച്ചിട്ട് മീൻ ഇങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ ആ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ മസാല പിടിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കേണ്ടി. മസാല ഒക്കെ നന്നായിട്ട് തന്നെ ഉള്ളിലേക്ക് പിടിച്ച് കിട്ടിയിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഫിഷ് ഫ്രൈക്ക് അതുപോലെ തന്നെ നന്നായിട്ട് രണ്ട് സൈഡിലും മസാല ഫുള്ളായിട്ട് വരട്ടിയെടുക്കുക. ബാക്കിയുള്ളത് അതിൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഉള്ളിലെ ഭാഗത്തൊക്കെ ഒന്ന് ആ മസാല ഒക്കെ ഒന്ന് നിറച്ച് കൊടുക്കുക. ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ഒരു എന്താ പറയുക, പുതിനയും മല്ലിയിലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു മസാലയിൽ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ചധികം സമയം ഇങ്ങനെ തന്നെ ഒന്ന് മസാല പുരട്ടി വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതായി ഒരു മീൻ ഞാൻ പൊരിച്ചെടുക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. ഒരു ഫ്രൈ പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു മീൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വിറകടുപ്പിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കറിയും ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മൺചട്ടിയിൽ ഇങ്ങനെ മീനൊക്കെ ഫ്രൈ എന്താ പറയുക, മസാല പുരട്ടിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇങ്ങനെ വെക്കണേന് ഇങ്ങനെ വേവിച്ചെടുക്കാമെന്നാണ് പറയുക കേട്ടോ. ഇതിപ്പോൾ മീൻ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മീൻ വേവിച്ച് കഴിക്കാൻ. ഇനി നമുക്കിപ്പോൾ നോർമലി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യണ മാതിരി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദോശയിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഈ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഈ ഫ്രൈ പാനിൽ അങ്ങനെ തന്നെ കാണാൻ പറ്റും കേട്ടോ. അധികം എണ്ണ ഒന്നും കുടിക്കാണ്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡും കൂടാണിത്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മീനിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതാ കണ്ടോ, വെളിച്ചെണ്ണ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ കളയണ്ട കേട്ടോ, നമുക്കിതിൽ ചോറിട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്.
ആ ചോറിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനൊരു മസാലയിൽ ഫിഷ് ഫ്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എന്താ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.